ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാരെ കുറിച്ച് എനിക്കോ നിങ്ങൾക്കോ ഒരറിവില്ല, നമ്മുടെ സഹോദരിമാർക്ക് ഒട്ടുമില്ല. അത് നമ്മൾ പഠിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ? കുടുംബജീവിതം കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അവരുടെ ത്യാഗം അറിയണം. അവരുടെ ത്യാഗത്തിന്റെ പേരിലാണ് നമ്മുടെ ഭാര്യമാരുടെ ത്യാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബിനികളെയാണ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബിനികൾ എത്ര പേരായിരുന്നു? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉലമാക്കൾക്കിടയിൽ 12 പേരാണോ 11 പേരാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ 12 ആണോ 11 ആണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 12 ഭാര്യമാരുണ്ടായിരുന്നു, പക്ഷേ 11 ഭാര്യയും ഒരു അടിമ സ്ത്രീയുമായിരുന്നു. അങ്ങനെയാണ് ഭാര്യമാരായിട്ട് കണക്കാക്കുമ്പോ 11 പേരെയും, അടിമ സ്ത്രീയായിട്ട് കണക്കാക്കുമ്പോ ഒരാളെയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 4 അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നു. നജ്ജാഷി രാജാവ് 2 അടിമ സ്ത്രീകളെ സമ്മാനിച്ചു. മിസ്രിലെ രാജാവ് 2 അടിമ സ്ത്രീകളെ സമ്മാനിച്ചു. 3 പേരുമായി നബി തങ്ങൾ വീട് കൂടിയിട്ടില്ല, ബന്ധം സ്ഥാപിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബന്ധം സ്ഥാപിച്ചത് മിസ്രിൽ നിന്ന് കൊടുത്തുവിട്ട മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹ അവരുമായിട്ട് മാത്രമാണ് ബന്ധം സ്ഥാപിച്ചത്, ആ ഒരു അടിമ സ്ത്രീയുമായിട്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരായിട്ട് കണക്കാക്കുമ്പോ 11 ഭാര്യമാരാണ്. 6 ഖുറൈശികളായ കുടുംബക്കാരിൽ നിന്നുമുള്ള മഹദിമാരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാരംഭഘട്ടത്തിൽ കടന്നു വന്ന പ്രിയങ്കരികളും പ്രിയതമകളും സഹധർമ്മിണികളും തരുണികളുമായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ്. അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വന്തം നഫ്സിനേക്കാൾ ശരീരത്തെക്കാൾ ഈ ഉമ്മത്തിനോടാണ് കടപ്പാട് കടമയെന്നും പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. النبي اولى بالمؤمنين من انفسهم وازواجه امهاتهم. الله سبحانه وتعالى പരിശുദ്ധ ഖുർആനോദി തന്നെ നമുക്ക് നസ്സായിട്ട് അറിയിച്ചുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മളോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാട്. അവിടുത്തെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് നമ്മൾ പറയുമ്പോൾ ആരായിരുന്നു ആ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ? അതല്ലേ നമ്മൾ കുടുംബജീവിതത്തിലൂടെ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബിനികളിൽ ആദ്യമായി കടന്നു വന്നത് 6 ഖുറൈശികളാണ്. ഖുറൈശികൾ വലിയ കുടുംബക്കാരാണ്, വലിയ തറവാട്ടുകാരാണ്, വലിയ വലിയ തറവാട്ടുകാരാണ്. അതാണ് ഖുറൈശികൾ ഖുറൈശികൾ എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെയൊക്കെ മഹലിൽ ആരെങ്കിലുമൊക്കെ വലിയ തറവാട്ടുകാരൻ മൊയ്ലിയാരോട് ദേഷ്യപ്പെട്ടാൽ ചൊടിച്ചാൽ പറയും, ഉസ്താദെ അയാൾ വലിയ തറവ് എടുത്ത ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ആൾ, അതുകൊണ്ട് കൂടുതലൊന്നും മുണ്ടണ്ട, മുണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഡിസ്മസ് ആക്കും, അതുകൊണ്ട് വലിയ വലിയ ഖുറൈശി കുടുംബക്കാരനാന്ന് പറയും. എന്ന് പറഞ്ഞാൽ വലിയ തറവാട്ടുകാരൻ. അതേപോലെ നമ്മുടെ യൂണിറ്റി ആശങ്കാജിയെ പോലെ വലിയ പൈസക്കാരൊക്കെ അല്ലേ? ആ അതേപോലെ വലിയ വലിയ കുടുംബക്കാർ. അപ്പൊ അങ്ങനെ ഓരോരുത്തരെ പോലെ എന്നതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ കടന്നു വന്ന ഖുറൈശികളായ മഹദിമാര് 6 പേരാണ്. ആദ്യത്തെ 6 ഭാര്യമാരാണ്. അതിലൊന്ന് ബഹുമാനപ്പെട്ട ഖദീജ ബിന്ത് ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹ, സൗദ ബിന്ത് സംആ റളിയല്ലാഹു തആല അൻഹ, عائشة بنت أبي بكر رضي الله تعالى عنها، حفصة بنت عمر رضي الله تعالى عنها، أم سلمة رضي الله تعالى عنها، أم حبيبة رضي الله تعالى عنها. يا رب أنا صلى الله عليه وسلم ما تقول باري مال. الله تترني بارنا نادو. الله ديرني تتاي ديرني وائل بارنا رنا نوريا. الله بانغوتي كنتر كله. استعمار يكون هذا ايريا تاني كفرسني كيا. എനിക്ക് ഉസ്താമാരിക്കുന്ന സ്റ്റേജ് പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടം. എന്നറിയോ, തെറ്റിയ തിരുത്തി തരും. അല്ല വല്ല ജാഹിലിയങ്ങടുത്ത് പോയിരുന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഉള്ള ജഹാലത്ത് നമ്മളും പറയും, അവരും ഇരുന്ന് കേട്ട് തലയാകട്ടും. അതന്നെയല്ല ജഹാലത്തിന്റെ സിൽസില ഇങ്ങനെ വ്യാപിക്കുകയും ചെയ്യും. ഇതാകുമ്പോ ഉസ്താമാർ അൽഹംദുലില്ല പറഞ്ഞുകൊണ്ട് ധൈര്യമായിട്ട് പ്രസംഗിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബിനികളെ കുറിച്ച് അറിയണ്ടേ? നമ്മൾ കുടുംബജീവിതം കേൾക്കുന്ന നബി തങ്ങളുടെ ഭാര്യമാർ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ, ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമുക്കത് ആദ്യമായിട്ട് മനസ്സിലാക്കി വെക്കണം, പഠിച്ചു വെക്കണം. ഹബീബ റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബ പരമ്പരയിലെ ഖുറൈശികളിൽ 6 പേരാണ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നത്. ആരൊക്കെയാണെന്നുകൂടെ പറയാം. ബഹുമാനപ്പെട്ട ഖദീജ ബിന്തു ഖുവൈലിദ്, ഖുവൈലിദിന്റെ മകൾ ഖദീജ. ബഹുമാനപ്പെട്ട സമ്മയുടെ മകൾ സൗദ റളിയല്ലാഹു തആല അൻഹാ. മഹദിയായ ആയിഷ,
ബഹുമാന പട്ടാബു ബക്കർ സിദ്ദീഖിന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ, ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖിന്റെ പുന്നാര മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹ, ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അവർക്ക് ഹിന്ദ് എന്ന മറ്റൊരു പേര് കൂടെയുണ്ട്. അങ്ങനെയാണ് അവരെ കുറിച്ച് കൂടുതൽ കിതാബിൽ കാണുക. ആറാമതായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഈ ആറ് പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഖുറൈശികളായിട്ട് വന്ന കുടുംബിനികൾ ആറ് പേര്. ബാക്കി നാല് പേര് സാധാരണ അറബികളായിരുന്നു. ബഹുമാനപ്പെട്ട സൈനബ് ബിന്ത് ജഹഷ് റളിയല്ലാഹു തആല അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറബികളായ നാല് ഭാര്യമാർ, ഒന്ന് സൈനബ് ബിന്ത് ജഹഷ് റളിയല്ലാഹു തആല അൻഹ, മൈമൂന ബിന്തുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹ, സൈനബ് ബിന്ത് ഖുസൈമാ റളിയല്ലാഹു തആല അൻഹ, ജുവൈരിയ ബിന്തുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹ. ഈ നാല് ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ സഖികളായിരുന്നു, ഇണകളായിരുന്നു, തുണകളായിരുന്നു. പക്ഷേ ഇവരെ ഖുറൈശി കുടുംബിനികളായിരുന്നില്ല, സാധാരണ അറബികളായിരുന്നു. ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വലിയ തറവാട്ടുകാരല്ലാത്ത സാധാരണക്കാരായ നാല് മഹദിമാരായിരുന്നു ഇവർ. അങ്ങനെ ആറും നാലും പത്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്രായേലുമായി ബന്ധമുണ്ട്, ബനു ഇസ്രായേലുകളുമായി ബന്ധമുണ്ട്. സഫിയ ബിന്ത് ഹുയൈ മിൻ ബനീ ഇസ്രായീൽ, ബനു ഇസ്രായേലിൽ നിന്ന് ബഹുമാനപ്പെട്ട ഹുയൈന്റെ മകൾ സഫിയ റളിയല്ലാഹു തആല അൻഹ, ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ പതിനൊന്നാമത്തെ ഭാര്യയായിരുന്നു. അപ്പൊ ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെയാണ് പതിനൊന്ന് ഭാര്യമാർ. പിന്നെ പന്ത്രണ്ടാമതായി മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു തആല അൻഹ എന്ന ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ മറ്റൊരു പേരാണ് റൈഹാന ബിന്ത് സയ്ദ് ബിൻ അംർ റളിയല്ലാഹു തആല അൻഹ. അവരുടെ മറ്റൊരു പേരാണ് റൈഹാന. ഉമ്മു ഹബീബക്ക് മറ്റൊരു പേരുണ്ട് റംല, അങ്ങനെ ഒരു പേരുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമ സ്ത്രീയായിട്ട് വന്നത് ബഹുമാനപ്പെട്ട മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു തആല അൻഹയാണ്. അപ്പൊ ഭാര്യമാരുടെ പരമ്പര അവിടെ തീർന്നു. പതിനൊന്ന് ഭാര്യമാർ, ഒരു അടിമ സ്ത്രീ അടക്കം പന്ത്രണ്ട് ഭാര്യമാർ, അത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. മനസ്സിലായില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ വതുഫിയത ഇസ്നാതാനി മിൻ സൗജാതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാല ഹയാതിഹി, നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ വെച്ച് തന്നെ ഹബീബായ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബിനികളിൽ നിന്ന് വിട പറഞ്ഞു പോയത് രണ്ട് പ്രിയപ്പെട്ട പത്നിമാരാണ്. ബഹുമാനപ്പെട്ട ഖദീജ ബിന്ത് ഖുവൈലിദ റളിയല്ലാഹു അൻഹ, ബഹുമാനപ്പെട്ട സൈനബ് ബിന്ത് ഖുസൈമാ റളിയല്ലാഹു അൻഹ. ഇവർ രണ്ടുപേരാണ് നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ ഹബീബായ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ വഫാത്തായി പോയത്. രണ്ട് ഭാര്യമാർ തങ്ങൾ ജീവിച്ചിരുമ്പോ വഫാത്തായത് രണ്ട് ഭാര്യമാർ, ഖദീജ റളിയല്ലാഹു തആല അൻഹ, സൈനബ് ബിന്ത് ഖുസൈമ റളിയല്ലാഹു തആല അൻഹ, രണ്ടുപേരും മരിച്ചുപോയി. വതുഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിസ്അത്തി നിസ്വ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെടുമ്പോ ഒമ്പത് ഭാര്യമാർ നിലവിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൽ ഒമ്പത് ഭാര്യമാർ നിലവിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വെച്ച് രണ്ട് ഭാര്യമാർ മരണപ്പെട്ടു. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ സന്താനങ്ങൾ നാലും മൂന്ന് ഏഴ് മക്കളാണ്. നാല് പെൺമക്കളും മൂന്ന് ആൺമക്കളുമാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സലാത്തിലും ഒരുമാതിരി മയ്യത്തിന്റെ മുന്നിൽ പോയിരുന്നു. സലാത്തുല്ലും ആയിപ്പോയല്ലോ ഹബീബ് നിങ്ങളെ മുന്നിൽ. നിങ്ങൾ എന്തപ്പോ ഒന്നും ഉണ്ടാണ്ട്? നിങ്ങൾ എന്താ സലാത്തുല്ലും സലാത്ത് ചൊല്ലുന്നുണ്ടോ? എല്ലാരും കേട്ട് ഇങ്ങനെ കുടുംബജീവിതം കേട്ട് ഉസാറായിട്ടിരിക്കുകയാണ്. എത്ര വാക്കുകളാ വരുന്നത് നബിയങ്ങളെ കുറിച്ചില്ലേ? അപ്പൊ നമ്മളത് പറയണ്ടേ? കൂലി കിട്ടുന്ന കേസ് കിട്ടല്ലേ ഇതൊക്കെ സംഭവം? ഫ്രീ ആയിട്ട് ബക്കറ്റിൽ ഒരു 500 രൂപ ഇടാൻ പറയുമ്പോൾ എന്ത് ഭാരമാണ്? ഒരു പാക്കറ്റ് സിമെന്റ് എടുക്കുന്ന ഭാരമാണ് പോക്കറ്റിൽ നിന്ന് 500 രൂപ വലിക്കാൻ. എന്നാ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമല്ലേ സലാത്ത് ചൊല്ലുമ്പോൾ? ഹബീബ റസൂല തങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ സലാത്തുകൾ ചൊല്ലിക്കൊണ്ടേ ഇരിക്ക്. ബർക്കത്തിറങ്ങണ്ടേ? റഹമത്തിറങ്ങണ്ടേ? മഗ്ഫിറത്തും റഹമത്തും കിട്ടണ്ടേ? കുടുംബജീവിതം സന്തോഷമാകണ്ടേ? അതിനുള്ള വഴിയാണിത്. ഇന്ന് ഈ വാള് കഴിഞ്ഞ് പോകുന്നതോടുകൂടി ഇന്നത്തെ കുടുംബിനികളുടെ പട്ടിണികളെല്ലാം ഇന്ന് മാറ്റി ഇന്ന് മുതൽ കുടുംബ ബന്ധം ഉസാറാക്കാനുള്ള രാത്രി അല്ലേ ഹാജിക്ക ഇന്ന് പോയിട്ട് റായത്താണല്ലോ വൈശാഖാലത്ത് എന്ത്
അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ട് നല്ലപോലെ കേട്ട് മനസ്സിലാക്കണം. പഠിക്കേണ്ട വിഷയങ്ങൾ അത്ര ത്യാഗം സഹിച്ചൊക്കെ നിങ്ങളുടെ മുന്നിൽ ഒന്ന് പറഞ്ഞു തരുമ്പോ, കർണാടകക്കാർക്ക് ഒരു വേറെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാള് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്, ഇൽമു കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഒരു ഒരു താല്പര്യം നമ്മുടെ ഈ ഈ കർണാടകക്കാർ, ഈ കാസർഗോട്ടുകാർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ ഈ വലിയ എനിക്ക് ഈ പിന്നെ അടിച്ചു പൊളിയും ബഹളം വെക്കാനൊന്നും എന്നെ കൊണ്ട് എൻ്റെ കഴിവനുസരിച്ച് അള്ളാഹു തന്നതനുസരിച്ച് പറഞ്ഞു തരാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ. അതിപ്പം വരുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ളൂ, അല്ല ഗ്രൗണ്ട് നിറച്ച് ഇടിച്ചിളക്കി ഇങ്ങനെ ഹാഹൂഹ് എന്നൊക്കെ പറഞ്ഞുള്ള കുൻഫു പരിപാടിയൊന്നും എന്നെ കൊണ്ടല്ല ഉള്ളത് പറഞ്ഞുതരിക. അത് പറയുന്ന കേട്ട് പഠിക്കുക, മനസ്സിലാക്കുക, ഇൻഷാല്ല അതാണ് ഏറ്റവും വലിയ ഹൈർ. അപ്പം അതിനുവേണ്ടി നമ്മളെ മെനക്കെടുന്ന സമയം നമുക്ക് പ്രയോജനപ്പെടണം. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സൊന്ന് ഉഷാറാകാനാണ് ഞാൻ വിധങ്ങളുടെ പേര് വരുമ്പോൾ സലാത്തുല്ലാം പറഞ്ഞത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഹബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കൾ സന്താനങ്ങൾ എത്രയാണ്? എത്ര പേര്? പുറക്കെ പറ 4, 3, 7 പറയണോ? നിങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ വന്ന വടിയുടെ വേണം ഇനി വാള് പറയാൻ വരുമ്പോ. നബിതങ്ങൾ അങ്ങനെ സദസ്സിൽ ചോദിക്കുമായിരുന്ന, താലീം നടത്തുമ്പോൾ പ്രഭാഷണം നടത്തുമ്പോൾ ചോദിക്കും നബിതങ്ങൾ എന്താ ചോദിക്കും. ഞാൻ ആളുകളുടെ ശ്രദ്ധ ഇങ്ങോട്ട് പിടിച്ചു പറ്റാനാണ്. 4, 3, 7 മക്കളാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായത്. 4 പെൺമക്കളാണ്, 3 ആൺമക്കളാണ്. ആദ്യമായി ജനിച്ചത് ആൺമക്കളായിരുന്നു. മഹാനായ ഖാസിം റളിയല്ലാഹു തആല അൻഹു 17 മാസക്കാലത്തോളം ഈ ലോകത്ത് ജീവിച്ച ഹബീബുന റസൂലുള്ളാഹി തങ്ങളുടെ കരളിന്റെ കഷണമാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാമായ ഖാസിം റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മക്കയിൽ വെച്ച് തന്നെ വിട പറഞ്ഞു പോയി. 17 മാസം ജീവിച്ചുള്ളൂ കൊച്ചുകുട്ടി ചെറുപ്പത്തിൽ. 2-ാമത് അബ്ദുല്ലാഹി നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ അരുമ മകനായ 2-ാമത്തെ മകനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ആ മകന് 2 പേര് കൂടെ ഉണ്ടായിരുന്നു, ഒന്ന് തയ്യബ്, മറ്റൊന്ന് താഹിർ. തയ്യബ് താഹിർ മക്കയിൽ വെച്ച് തന്നെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മരണപ്പെടുകയാണ്. പിന്നെ 3-ാമതാണ് ഇബ്രാഹിം എന്ന് പറയുന്ന മുത്തുമോൻ, അത് മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹയിൽ നിന്നും അല്ലാഹു സമ്മാനിച്ച സമ്മാനമാണ്. 4 പെണ്ണും 2 ആണും ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബിതങ്ങൾക്ക് സമ്മാനിച്ച മക്കളാണ്. 4 പെണ്ണ് 2 ആണ്. 4 പെണ്ണാരെല്ലാം? 1 സൈനബ് റളിയല്ലാഹു തആല അൻഹ, റുഖയ്യ റളിയല്ലാഹു തആല അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. 4 പെൺമക്കൾ, 4 പെൺമക്കൾ, 2 ആൺമക്കൾ ഖാസിം റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ഈ 4-ഉം 2-ഉം 6 മക്കൾ മഹദിയായ ഖദീജ ബീവിയിലൂടെ അള്ളാഹുക്ക് സമ്മാനിച്ച സന്താനമാണ്. പിന്നെ ഇബ്രാഹിം എന്ന് പറയുന്ന മുത്തുമോൻ, ആ പൊന്നുമോൻ ബഹുമാനപ്പെട്ട മാരിയത്തുൽ ഖിബ്തിയയിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ സമ്മാനമാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അല്ലാഹുവിന്റെ പ്രിയങ്കരനായിരുന്നു, എല്ലാമായിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം എന്ന പൊന്നുമോന് 70 ദിവസം പ്രായമുള്ളപ്പോഴാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം മരണപ്പെടുന്നത് മദീനയിൽ വെച്ചാണ്. അല്ലാഹുവിന്റെ റസൂല് ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് ആ ഒരു മരണത്തിന്റെ പേരിലാണ്. ഹബീബുന റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാത്ത ദുഃഖമായിരുന്നു, വല്ലാത്ത പ്രയാസമായിരുന്നു. ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ ആ അരുമ മകനെ കൈവെള്ളയിൽ എടുക്കുകയാണ്. ആ പൊന്നുമോനെ കൈവെള്ളയിൽ എടുത്തുകൊണ്ട് ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇന്നൽ ഖൽബ യഹ്സനു വൽ ഐന തദ്മഉ വ ഇന്ന ലാ നഖൂലു തങ്ങൾ പറയുകയാണ്, മകനെ നിന്റെ വേർപാടിൽ എന്റെ ഹൃദയം തുടിക്കുകയാണ്, എന്റെ കണ്ണ് ഇറനണിയുകയാണ്. പക്ഷേ നിന്റെ വിയോഗത്താൽ എനിക്ക് വല്ലാത്ത വിഷമമാണ്, വല്ലാത്ത പ്രയാസമാണ്, വല്ലാത്ത ദുഃഖമാ. പക്ഷെ എന്നിൽ നിന്ന് നീ ഇവിടെ പറഞ്ഞു പോയതിന്റെ പേരിൽ അല്ലാഹുക്ക് നിരക്കാത്തതൊന്നും എന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ച് പൊട്ടിക്കരയുകയോ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയോ ഞാൻ ചെയ്യുന്നില്ല. എങ്കിലും എന്റെ കണ്ണ് ഇതാ ഈറനണിഞ്ഞുകൊണ്ട്
കൊണ്ടിരിക്കുകയാണ് ഇബ്രാഹിം. ഇത് കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, വഅന്ത യാ റസൂലല്ലാഹ്, പകന്റെ വേർപാടിൽ ദുഃഖിക്കുകയാണോ പ്രയാസപ്പെടുകയാണോ നബിയേ, അങ്ങ് കരയുകയാണോ അല്ലാഹുവിന്റെ റസൂലേ എന്ന് നബി തങ്ങളെ നോക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ യാ റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇബ്നു ഔഫ് ഇന്നഹാ റഹ്മാ. ഏ ഔഫേ, ഔഫിന്റെ മോനെ, ഇത് റഹ്മത്തിന്റെ കണ്ണുനീരാണ്. എന്റെ മകൻ പോയതിൽ എനിക്ക് റഹ്മത്തിന്റെ കണ്ണുനീരാണ്. അവന് റഹ്മത്ത് കിട്ടണം, അവന് റഹ്മത്ത് കിട്ടണം. എനിക്ക് കരയാൻ അല്ലാഹു ഒരു അവസരം നൽകിയിരുന്നുവെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പൊട്ടിക്കരയുന്നത് എന്റെ ഈ മകന്റെ വേർപാടിലാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി പോയി. ഇതിൽ നിന്ന് നമുക്കെന്താ ഒരു ഇബ്രത്ത്? നമ്മളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ നമ്മൾ നിലവിളിച്ച് കരയാൻ പാടില്ല. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലൈസ മിന്നാ മൻ ളറബൽ ഖുദൂദ് വശഖൽ ജുയൂബ് വദഅ ബിദഅവതിൽ ജാഹിലിയ. മൂന്ന് വിഭാഗം ആളുകൾ എന്റെ സമുദായത്തിൽ പെട്ടവരെയല്ല. ആരാണവർ? മൻ ളറബൽ ഖുദൂദ്, മരണത്തിന്റെ പേരിൽ നെഞ്ചത്തടിച്ച് കരയുന്നവർ, മുഖത്തടിച്ച് കരയുന്നവർ, തലയ്ക്കടിച്ച് കരയുന്നവർ. രണ്ട്, വശഖൽ ജുയൂബ്, വസ്ത്രങ്ങൾ വലിച്ചു കയറുന്നവർ. വദഅ ബിദഅവതിൽ ജാഹിലിയ, അട്ടഹസിക്കുന്നത് പോലെ, വിവരമില്ലാത്ത ജാഹിലിയങ്ങൾ ഒരു മയ്യത്തിന്റെ പേരിൽ ഒപ്പാറ ഇടുന്നത് പോലെ, പൊട്ടിക്കരയുന്നത് പോലെ, അട്ടഹസിച്ച് നിലവിളിക്കുന്നത് പോലെ, ആരെങ്കിലും ഒരു മയ്യത്തിന്റെ പേരിൽ നിലവിളിച്ചാൽ അവരെന്റെ സമുദായമേ അല്ല എന്ന് ലോകത്തിന്റെ മൊത്തം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്ത് അങ്ങനെ കറിയപ്പെടല്ലേ ഉസാറാവുന്നത്, അല്ലെങ്കിൽ പിന്നെ എന്ത് ഉസാർ? മനസ്സിലായില്ലേ? കരയണം, കരയണം, കരയാതിരിക്കരുത്. പക്ഷേ കരയുന്നത് റഹ്മത്തിന്റെ കണ്ണുനീരാകണം. അത് അദാബിന്റെ കണ്ണുനീരാകരുത്. ആ മയ്യത്തിന്റെ ശിക്ഷ അദാബായി മാറാൻ പാടില്ല. അതുകൊണ്ട് കരയണം. അതുകൊണ്ട് ഈ മകന്റെ പേരിൽ വല്ലാണ്ട് ദുഃഖിച്ചു ബഹുമാനപ്പെട്ട നബീന റസൂലുള്ളാഹി. 70 ദിവസമായപ്പോ മരണപ്പെട്ടു. എന്നിട്ട് ഉസ്മാൻ ഇബ്നു മദ്ഊൻ മദീനയിൽ വെച്ചാണ് മരിച്ചത്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിന്റെ അരികിൽ കൊണ്ട് അടക്കാൻ വേണ്ടി നബി തങ്ങൾ ഓർഡർ കൊടുത്തു. മുലകുടി ബന്ധത്തിലെ സഹോദരനാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു. കണ്ടോ, അപ്പോൾ ഒരു കുടുംബക്കാരെ മരിക്കുമ്പോൾ അടക്കേണ്ടത് തൻ്റെ കുടുംബക്കാരുടെ അരികിലൊക്കെ വേണം അടക്കാൻ. ഇന്ന് നമുക്ക് ഇതിൽ നിന്നൊരു ഒരു സ്തിമ്പാത്ത. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളാരെങ്കിലും ചില മഹല്ലുകളിൽ സമ്മതിക്കൂല. ഉമ്മ ഉപ്പ മരണപ്പെട്ടു, ഉമ്മ മരിച്ചു, എൻ്റെ ഉപ്പാൻ്റെ കബറിൻ്റെ അടുക്കാൻ തന്നെ ഉമ്മ അടക്കണം. ഇഞ്ചു പോയി പണിയൊക്കെ ഓർക്കാൻ എനിക്കിവിടെ ഉമ്മ ഇവിടെ കാണുന്ന സ്ഥലമില്ല, സ്ഥലമുള്ളിടത്തോണ്ട് അടക്കും എന്നൊക്കെ ചില സ്ഥലങ്ങൾ പറയും. ഞങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ പറയും. ഇവിടെയൊക്കെ പറയുമോന്ന് അറിയില്ല അല്ലേ. ഇവിടെയൊക്കെ അങ്ങനെ പറയില്ല. സ്ഥലം ഉണ്ടെങ്കിൽ ചിലയിടത്ത് പറയും. ചില ഒരു അഹങ്കാരികളെ മുത്തക്കമ്പരിങ്ങളെ കാണും, അവർ പറയുന്ന സ്ഥലത്ത് അടക്കാൻ സമ്മതിക്കുള്ളൂ. ഉസ്താദിൻ്റെ അരികിൽ കൊണ്ട് അടക്കണേ, ആ മഹാൻ്റെ അരികിൽ എന്നെ നടക്കണേ, എൻ്റെ ഉമ്മാൻ്റെ അരികിൽ അടക്കണേ, ഉപ്പാൻ്റെ അരികിൽ നടക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭർത്താവ് മരണപ്പെട്ടു, വർഷങ്ങളായി ആ സ്ഥലത്ത് കാട് പിടിച്ച് കിടക്കാണ്, ഭാര്യ മരണപ്പെട്ടു, ആ ഭർത്താവിൻ്റെ അരികിൽ കൊണ്ടുപോയി അടക്കണമെന്ന് പറഞ്ഞ് നമ്മളത് സ്വീകരിക്കണം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇത്? നബീന റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോന് മുത്തുമോന് ഇബ്രാഹിം മരണപ്പെട്ട സമയത്ത് മുലകുടി ബന്ധത്തിലെ സഹോദരനായിരുന്നു ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു ആ ഖബറിന്റെ അരികിൽ കൊണ്ടുപോയി അടക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ മരണപ്പെട്ടു പോയ രണ്ട് പെൺമക്കളാണ്, ഒന്ന് സൈനബ് റളിയല്ലാഹു തആല അൻഹ, രണ്ട് ഉമ്മുക്കുൽ റുഖയ്യ റളിയല്ലാഹു തആല അൻഹ. ഖബറൊക്കെ അടക്കിയിട്ട് നബിതങ്ങൾ പോയിരുന്ന് കരയാൻ തുടങ്ങി. എന്തായിരിക്കും വിഷമം? നമ്മളൊക്കെ മരണം, നമ്മളൊക്കെ മരിക്കുമ്പോ ഉമ്മ മക്കളൊക്കെ മരിച്ച എന്ത് വിഷമമായിരിക്കും? അല്ലാ ദീർഘാശ പഠിച്ചോനെ, നിങ്ങളുടെ മക്കൾക്ക് നീ ദീർഘാശ കൊടുക്കണേ. അല്ലാ നമുക്കൊന്നും കാണാൻ നമ്മളെ കൊണ്ട് കഴിയില്ല പഠിച്ചവനെ റബ്ബെ, നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ, അനുഗ്രഹിക്കണേ അല്ലാ. ഇപ്പോൾ ഇവിടെ ഒരു 18 വയസ്സായാലും പൊന്നുമോള് മരണപ്പെട്ടു എന്ന് പറഞ്ഞ് വാഹന അപകടത്തിൽ അല്ലാഹുവേ പഠിച്ചവനെ, ആ മാതാപിതാക്കളെ നീ സന്തോഷിപ്പിക്കണേ പഠിച്ചവനെ, സ്വർഗം കൊടുക്കണേ പഠിച്ചവനെ, ആ പൊന്നുമോളെ നീ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. അപകടത്തിൽ മരണപ്പെട്ട 18 വയസ്സുകാരി പുത്തൂർ മരണപ്പെട്ട സഹോദരി, അല്ലാഹുവേ നീ സ്വർഗലോകത്ത് മഹതിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് ഒരുമിച്ച് കൂട്ടണേ പഠിച്ചവനെ, ശുഹദാക്കളോട് ഒരുമിച്ച് കൂട്ടണേ പഠിച്ചവൻ, അല്ലാഹുവേ നീ അവരുടെ എല്ലാ പാപങ്ങളെയും മാപ്പ് ചെയ്ത് പുറത്തു കൊടുക്കണേ പഠിച്ചവനെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ മരണപ്പെട്ട രണ്ട് പെൺമക്കളാണ്, ഒന്ന് സൈനബ് റളിയല്ലാഹു തആല അൻഹ, രണ്ട്
റുഖയ്യ റളിയല്ലാഹു തആല അൻഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സൈനബ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ അരികിലേക്ക് നടന്നു പോവുകയാണ്. ഖബറൊക്കെ അടക്കി, ഖബറൊക്കെ അടക്കിയിട്ട് ഫഖാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ على عند قبرها قبرن درج الحبيبة يتنقل نلقوها يعني فبكا طويلا حبيبنا رسول الله يتنقل كريغا يعني الله رسول صلى الله عليه وسلم تنقل كريغا دغندا پو بخمانا پتا صحابا كلا مغتيك نوقوها يعني رأينا وجهك ترب دانفا ثم سرانك يا رسول الله نبيه أبدت مغم ببرنا ما ഞങ്ങളെ കാണുന്നു ഹബീബേ, പൊന്നുമോളുടെ വിയോഗത്താൽ ദുഃഖിക്കുകയാണോ ഹബീബേ, പൊന്നുമോള് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതിന്റെ പേരിൽ അങ്ങ് പ്രയാസപ്പെടുകയാണോ യാ റസൂലല്ലാഹ്. വളരെ വേഗത്തിൽ തന്നെ ആ മുഖത്ത് സന്തോഷം തളിരെടുത്തത് ഞങ്ങളെ കണ്ടുവല്ലോ നബിയേ. സഹാബാക്കൾ അങ്ങനെയാണ് നോക്കുന്നത്, നബിതങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കും സഹാബാക്കൾ. പെട്ടെന്ന് കരഞ്ഞു വിഷമിച്ച് പ്രയാസപ്പെട്ട് കരഞ്ഞിട്ട് പെട്ടെന്ന് പിന്നെ മുഖത്തൊരു വല്ലാത്തൊരു സന്തോഷം. ഇത് രണ്ടും ഉടനെ ഉടനെ സംഭവിച്ചു. ബഹുമാനപ്പെട്ട നബിയേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു കൊടുത്തു. ചിന്തിക്കണം കേട്ടോ, ആരുടെ ഖബറിലൊക്കെ സംഭാണി പറയാൻ പോന്നറിയോ? ലോകത്തിന്റെ മുത്ത് ഹബീബ റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോൾ സൈനബ് റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചാണ്. ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലഖദ ളുമ്മത്ത് ذكرت ابنتي والعفها وعذاب القبر. ابيبا رسول الله صلى الله عليه وسلم തങ്ങളെ പറഞ്ഞ വാക്കാണ് ഹബീബേ. എന്താ അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു ഖബറിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം പൈസ ഇടുന്ന ഖബറിന്റെ സാധനം പോലും അവന് കൊടുക്കൂല, ഒരു സ്ഥാനമില്ല ഖബർ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഈ വാള് കേട്ട് 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 ഇപ്പൊ ഖബർ അങ്ങ് മറന്നുപോയെന്നാ എനിക്ക് തോന്നുന്നത്. ഖബറങ്ങ് മറന്നുപോയ പോലെ ഹബീബ റസൂലുള്ളാഹി തങ്ങൾ പൊന്നുമോള് സൈനബിന്റെ അരികിൽ വന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, എന്റെ മകളുടെ ബലഹീനതയും എന്റെ മകളിന്റെ ഖബറിന്റെ ഭയാനകതയും ഓർത്തുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ് സ്വഹാബ. അല്ലാഹുവാണ് സത്യം ആണ് കിട്ട് നബി തങ്ങൾ പറയുകയാണ്. ഇരുലോകത്തുള്ള മനുഷ്യരും ജിന്നുകളും അല്ലാത്ത സകലമാന വസ്തുക്കളും കേൾക്കത്തക്ക നിലയിൽ എന്റെ മകളെ കബറിഞ്ഞിരിക്കി സഹാബ. അപ്പോഴാണ് എന്റെ മുഖം വിവരണമായത് സഹാബ. ഞാൻ ഉടനെ എന്റെ റബ്ബിനോട് ദുആ ചെയ്തു, ഫറജല്ലാഹു അൻഹാ, ആ ഖബറിനെ അവളുടെ പാർശ്വത്തിൽ നിന്ന് വിടുവിക്കുന്നത് വരെ എന്റെ റബ്ബിനോട് ഞാൻ ദുആ ചെയ്തപ്പോ ആ ഖബറിൽ ശാന്തി ഇറക്കുകയും അപ്പോഴാണ് എന്റെ മുഖത്ത് സന്തോഷം തളിരിടുകയും ചെയ്തത്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? മരിച്ചു കഴിഞ്ഞാലേ അവർക്ക് കൊണ്ട് ദുആ ഇറക്കണം, ഖബറിന്റെ സന്തോഷം കൊണ്ട് ദുആ ഇറക്കണം. ഇതുകൊണ്ട് അടക്കിയിട്ടിട്ട് യാള്ള മാസലാമ പഴവും നിന്ന് വെള്ളം കുടിച്ചിട്ട് ഒറ്റാ പോക്കാണ് അവന്റെ അവസ്ഥ. എങ്ങനെയെങ്കിലും തീർന്നു കിട്ടാൻ വേണ്ടി നോക്കി നിൽക്കുന്ന മനുഷ്യന്മാർ, ഇതൊന്ന് വടിയായി കിട്ടിയാൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടിട്ട് അടുത്ത പണി നോക്കാൻ വേണ്ടിയിട്ടാണ്, സമയമില്ലല്ലോ. അതാ അവസ്ഥ. പൊന്നു മോളെടുക്കൽ റുഖയ്യ റളിയല്ലാഹു തആല അൻഹ വഫാത്തായ സമയത്ത് ആ ഖബറിന്റെ അരികിൽ നിന്ന് അല്ലാഹുവിൻ റസൂല് ഹബീബായ തങ്ങൾ ആകാശത്തേക്ക് നോക്കുകയാണ്. സഹാബാക്കൾ ചോദിക്കുന്നു, റഅയ്നാ വജ്ഹക തർഫഉ ഇലാ സമാ, നബിയേ അങ്ങയുടെ മുഖം ആകാശത്തേക്ക് ഉയരുന്നത് ഞങ്ങൾ കാണുകയാണ്. ഹബീബുന റസൂലുള്ളാഹി തങ്ങളോട് മറ്റൊരു റിവായത്തിൽ സഹാബാക്കൾ പറയുകയാണ്, തർഫഉ യദൈക ഇലാ സമാ, ആകാശത്തേക്ക് അങ്ങ് കൈകൾ ഉയർത്തിക്കൊണ്ട് എന്തോ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നുവല്ലോ. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഏ സഹാബ, ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കുകയാണ്, എന്റെ മകൾ റുഖയ്യയെ ഖബർ ഞെരിക്കുന്നതിൽ നിന്നും എന്റെ മകൾ റുഖയ്യയെ ഖബർ വേദനിപ്പിക്കുന്നതിൽ നിന്നും അല്ലാഹുവേ നീ സംരക്ഷിക്കണേ സഹായിക്കണേ എന്ന് എന്റെ റബ്ബിനോട് ഞാൻ ചോദിക്കുകയാണ് സഹാബ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? റുഖയ്യ ബീവിയും
സൈനബ ബിബി രണ്ടു പേരും മരണപ്പെട്ടു. റുഖയ്യ ബിബിയെ കല്യാണം കഴിച്ചത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ. റുഖയ്യ മരണപ്പെട്ട ഉമ്മു കുൽസുമിനെ അള്ളാഹുവിന്റെ റസൂൽ കെട്ടിച്ചു കൊടുത്തു. രണ്ട് നിബിധങ്ങളുടെ മകളെ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യവും ഉസ്മാൻ ബിൻ അഫ്ഫാൻ കിട്ടിയത് കൊണ്ട് ദിന്നൂറൈൻ എന്ന പേര് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അള്ളാഹു തആല നൽകി. ദിന്നൂറൈൻ അല്ലേ? അങ്ങനല്ലേ? ആ അതാണാ. പിന്നെ മറ്റൊരു റിവായത്തിൽ രണ്ട് ദുആ സ്വീകരിച്ചു, അങ്ങനെ ഒരു റിവായത്തുണ്ട്. ആകട്ടെ, എന്നാൽ ഇതും എല്ലാം അതിന് അസഹായ തന്നെയാണ്. അൽഹംദുലില്ലാ, രണ്ട് മക്കൾ. എന്നിട്ട് പറഞ്ഞു 100 മക്കൾ എനിക്കുണ്ടായാലും അതിൽ ഓരോ ഉസ്മാന്റെ ഏത് ഓരോ പെൺകുട്ടികൾ മരണം ഭാര്യ മരണം എൻ്റെ മകളെ ഞാൻ കല്യാണം കുഴിച്ചു കൊടുന്ന ഓരോന്നും മരിച്ചു പോയാലും എനിക്ക് 100 മക്കൾ വന്നാലും ഞാൻ എൻ്റെ ഉസ്മാൻ കെട്ടിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുമെന്നു അങ്ങനെ പറയുമായിരുന്നു. മനസ്സിലായോ? അതാണ് സംഭവം. അതൊക്കെ വലിയ കുടുംബജീവിതത്തിലൊക്കെ ഒരുപാട് ചിന്തിക്കേണ്ട വിഷയങ്ങളൊക്കെ തന്നെയാണ്. ബഹുമാനപ്പെട്ട റുഖയ്യ ബീവിയും ഉമ്മു കുൽസുമിനെയും ആദ്യം കല്യാണം കഴിച്ച ആരെന്നറിയോ? അബൂലഹബിൻ്റെ മക്കൾ രണ്ടുപേര്, ഉത്തുബയും ഉത്തൈബയും. വീട് കൂടിയിട്ടില്ല, ശാരീരികമായി തൊട്ടിട്ടില്ല, അത് അള്ളാഹു സംരക്ഷിക്കുന്നല്ലേ. ആയത്തിറങ്ങി, തബ്ബത്ത് യദാ ഫലമ്മാ നസലത് തബ്ബത്ത് യദാ അബീലഹബി വതബ്. ആയത്തിറങ്ങി, അബൂലഹബിനെതിരെ ആയത്തിറങ്ങി. അബൂലഹബിനെതിരെ ആയത്തിറങ്ങിയപ്പോ അമ്മോശിനെതിരെ ആയത്തിറങ്ങി കഴിഞ്ഞാല് പിന്നെ മരുമക്കളെ വെച്ചോണ്ടിരിക്കുവാടെ പറയല്ലേ. വിളിച്ചു രണ്ടുപേരെയും, ഉത്തുബയെ വിളിച്ചു, തൈബയെ വിളിച്ചു, രണ്ട് മക്കളെയും വിളിച്ചിട്ട് പറയുകയാണ്, രണ്ടുപേരെയും ഇന്ന് മുതൽ നിങ്ങൾ രണ്ടുപേരെയും തലാക്ക് ചൊല്ലിയില്ല എങ്കിൽ, ഒഴിവാക്കിയില്ല എങ്കിൽ, ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഹറാമാണെന്ന് പിതാവ് അബൂലഹബ് പറയുകയാണ്. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അങ്ങനെ രണ്ടുപേരെയും ഉത്തുബയും ഉത്തൈബയും ഒഴിവാക്കുകയാണ്. മനസ്സിലായില്ലേ? ചരിത്രങ്ങളൊക്കെ അവിടെ കിടക്കുന്നത് അതൊക്കെ പഠിക്കണ്ടേ? ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണമല്ലോ. തബ്ബത്ത് അബൂലഹബ് വന്നപ്പോഴത്തേക്ക് ആരാ തബ്ബ? എല്ലാം കുടുംബക്കാരാ, അതൊരു രസാ. അബൂലഹബൊക്കെ കുടുംബക്കാർ തന്നെയാണ് സംഭവം. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഹബീബേ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 43-ാമത്തെ വയസ്സിലെ മുത്തുമോളാണ് ഫാത്തിമ. 43-ാമത്തെ വയസ്സ്. എനിക്ക് 43 വയസ്സായി, 5 വയസ്സുള്ളൊരു മോളുണ്ട്. അള്ളാഹു ദീർഘായുസ്സ് ആഫിയത്ത് കൊടുക്കട്ടെ. ഇനി മക്കളെയും തരട്ടെ, അൽഹംദുലില്ലാ തരട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 43-ാമത്തെ വയസ്സിൽ ജനിച്ച മോളാണ് ഫാത്തിമ. ഇന്നമാ സുമ്മിയത്ത് ലിഅന്നല്ലാഹ ഖദ് ഫതമഹ വദുരിയതഹ അനിന്നാരി യൗമൽ ഖിയാമ. എന്തുകൊണ്ടാണ് ഫാത്തിമ എന്ന പേര് വെച്ചത്? അള്ളാഹുവും അള്ളാഹു സുബ്ഹാനഹു വതആല ഫാത്തിമ ബീവിയെയും അവളുടെ സന്താനങ്ങളെയും നാളെ നരകത്തിന്റെ തീയിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിച്ചു, സംരക്ഷിച്ചു. ഖദ് ഫതമഹ, അതുകൊണ്ടാണ് ഫാത്തിമ എന്ന പേര് തന്നെ. ഓ, ദുനിയാവ് വെച്ച് തന്നെ റിസൾട്ട് കിട്ടി. എന്താ ഹബീബേ, ദുനിയാവി വെച്ച് തന്നെ റിസൾട്ട് കിട്ടി. എന്തൊരു ഭാഗ്യം. ഇവിടെ നമ്മൾ ഹൈടെക് പഠിച്ചവളും IAS പഠിച്ചോളും MBS പഠിച്ചോളും MIE ഒക്കെ പഠിച്ചോളൊക്കെയാണ് ഇവിടുത്തെ വലിയ റിസൾട്ട് കിട്ടിയിട്ട് നമ്മളെ വലിയ മോളാണ് വലിയ മോളാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒന്ന് റിസൾട്ട് കിട്ടുന്നൊന്നും വലിയ മോളല്ല, വലിയ മോളാകുന്നത് അവിടെ നമുക്ക് റിസൾട്ട് കിട്ടണം. അവിടെ റിസൾട്ട് കിട്ടണം, അതാണ് വലിയ മോള്, അതാണ് രക്ഷപ്പെടേണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെ നമ്മുടെ മക്കളെ രക്ഷപ്പെട്ട നാൾ ആഖിറത്തിൽ വന്ന് അവിടെയും നമ്മളോടൊപ്പം കുടുംബജീവിതത്തിൽ സഹിക്കാനും സ്നേഹിക്കാനും ഒരുമിച്ച് കൂടാനും പറ്റുന്ന ഒരു ഭാഗ്യവതിയായ മക്കളെ കിട്ടിയാൽ അത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം. ജന്നത്തു അദ്നി യദ്ഖുലൂനഹ വമാ സലഹ മിൻ ആബാഇഹിം وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم سلام عليكم بما صبرتم فنعم عقب الدار. നാളെ ജന്നത്ത് അദ്നൻ എന്ന് പറയുന്ന വീട്ടിലെ ഭാര്യ, ഭർത്താവ്, മരുക്കള്, മരുമക്കള്, ഉമ്മ, ഉപ്പ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി, നാളെ ഒരുമിച്ച് കൂട്ടി സന്തോഷിക്കുന്ന ഒരു സ്വർഗീയ ലോകമാണ് അദ്ന എന്ന് പറയുന്ന സ്വർഗം. അദ്ന എന്ന് പറയുന്ന സ്വർഗം, അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടും. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കും. നമ്മളിപ്പോ ഇവിടെ എവിടെയെങ്കിലും ഒരുമിച്ച് കൂടും. പോലീസുകാർ എന്താ ഒരുമിച്ച് കൂടിക്കുന്നത്? അല്ല സാറേ, ഞങ്ങൾ പോയേക്കാം, നമ്മൾ പെറുക്കാരോ ഒന്ന് അനുസരിച്ച് സമയം 12 മണി. അല്ല, ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ സ്വസ്ഥമായിട്ടൊന്ന് പാർക്കിൽ പോയിരിക്കാൻ പറ്റുമോ?
ഭാര്യയും കൊണ്ട് ഭരിക്കാൻ പറ്റൂല, കാമുക എന്ന് പറഞ്ഞിട്ട് പോലീസ് അവിടെ ഓടിക്കും, ആകെ മൊത്തം പ്രശ്നമാണ്. ഭാര്യയും കൊണ്ട് ബൈക്കിൽ പോകാൻ പറ്റൂല, അവിടെയും പോലീസ് പിടിക്കും. ഊത് ഊത് ഊത്, ആരെ ഊതാൻ? തോപ്പമ്പടി, തോപ്പമ്പടി അവിടെ ഊതാൻ നിൽക്കും പോലീസുകാർ. ഊത മൊയിലിയാർ പോയി, മൊയിലിയാർ വണ്ടി ഓടിച്ചിട്ട് ഊതാൻ പറഞ്ഞു, തല കുനിക്ക് സാറേ എന്ന് പറഞ്ഞിട്ട് ഊതി കൊടുത്ത്, പാത്തിയ ഊതി തലയിലോട്ട് ഊതി, തലയിട്ട് ഊതി കൊടുത്ത്. അല്ലാതെ പിന്നെ ഊതാൻ പറഞ്ഞു, നമ്മൾ കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് പോകാം മൊയിലിയാക്കന്മാർ, നമുക്ക് പിന്നെ ഊതാ അറിയാവുന്ന വെള്ളത്തിലും തലയിലേ ഊതാ അറിയുള്ളൂ, അതുകൊണ്ട് തലകുനി സാറേ ഊതി തരാം. ആ അല്ല പിന്നെ അവിടെ ഇട്ട് ഊതാനാണ് നമുക്ക് സംഭവം. അപ്പം അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതാല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് തരട്ടെ. ഇങ്ങനെ ഇച്ചിരി നർമ്മത്തിലായാലും ഇപ്പോൾ തണുപ്പും പിടിച്ചിട്ടെങ്കിൽ ഗൗരവത്തോടു കൂടി മാത്രം അങ്ങനെ സംസാരിച്ചാൽ അതിനൊരു ഉഷാറ് കിട്ടൂലല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് വലിയ ഗൗരവമൊക്കെ ഇച്ചിരി കുറച്ചിട്ട് ഇച്ചിരി ഇച്ചിരി നർമ്മത്തിലും കൂടെ പോകുമ്പോൾ ഇച്ചിരി ഉഷാറ് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ തണുപ്പടിക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ എഴുന്നേറ്റ് മെല്ലെ